ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് യാത്രികൻ ഗ്രൂപ്പിന്റെ ഒരു മീറ്റപ്പ് ഉണ്ട്, നമ്മുടെ രണ്ടു വർഷമായിട്ടുള്ളതിന്റെ. അപ്പോൾ അത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറിന്റെ മുകളിലുണ്ട് യാത്ര. അപ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി 2 മണിയായി, 3 മണിക്കാണ് മീറ്റിംഗ്. അപ്പം ഇനി നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോവാം. പോകാൻ പറ്റുന്ന ഒരു റോഡാണ്, ഇത് ഷോർട്ട് റോഡാണ്. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് ഒന്നും കൂടുതൽ ഉണ്ടാവില്ല. ഇതിൽ ചെന്നെത്തുന്നത് കണ്ണൂർ താണയാണ്. അപ്പൊ കണ്ണൂർ താണ എന്ന് പറയുന്ന ഹൈവേ ആണ്, നാഷണൽ ഹൈവേ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രാഫിക് ഇല്ലാതെ നമുക്ക് ആ റോഡിലോട്ടേക്ക് എത്താൻ പറ്റും. ഇനിയിപ്പോ നമ്മളിവിടെ താണക്കെത്തി. ഇനിയിപ്പോ നമ്മൾ കയറാൻ പോകുന്നത് ഹൈവേയിലോട്ടേക്കാണ്. പിന്നെ ഇവിടുന്നൊരു പിന്നെ ഏകദേശം 20 കിലോമീറ്ററോളം ഉണ്ടാവും, 20-ന്റെ മുകളിലോട്ടേ ഉണ്ടാവുള്ളൂ. മോനാണ്, രണ്ടു ദിവസം മുമ്പാണ് ഇവൻ ഇവിടെ വന്നത്. അപ്പൊ ഇനിയുള്ള ഒരു മാസം നമ്മുടെ കൂടെ യാത്രയിലൊക്കെ ഇവനുണ്ടാവും. അപ്പൊ നമ്മളിവിടെ ഓൺ ടൈമിന് തന്നെ എത്തി, പക്ഷെ ഇവിടെ വേറെ ആരും കാണുന്നില്ല. അപ്പൊ ഞാൻ പാർക്കിലേക്ക് നടന്നു നോക്കാൻ അന്വേഷിച്ചാണ്. വെൽക്കം ടു മുഴപ്പിലങ്ങാട് ബീച്ച്. ഞാനിപ്പോ ഇവിടെ എത്തിയിട്ട് നോക്കുമ്പോ എന്ന് വെച്ചാൽ ആരെയും കാണുന്നൊന്നുമില്ല. ശരിക്കും ഈ ടൈം ആകുമ്പോഴേക്ക് തുടങ്ങേണ്ട ഇതായി, എപ്പം അവര് കറക്റ്റ് ടൈമിൽ തന്നെയാണ് തുടങ്ങല്. പക്ഷെ ഇന്ന് ആരും ഇവിടെ കാണുന്നില്ല. അപ്പൊ എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ ഒന്ന് വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞതിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ വിചാരിച്ചത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചാണെന്നാണ്, പക്ഷെ അവര് പറഞ്ഞത് ധർമ്മട തുരുത്താണ്. ഇപ്പൊ അവര് എനിക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോവാണ്. യെസ്, അപ്പൊ നമ്മളിവിടെ എത്തി. കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഞാൻ കുറെ കറങ്ങിയിട്ടില്ലാതെ എത്തിയത്. അപ്പൊ ഇന്ന് നമുക്കത് അങ്ങോട്ടേക്ക് പോകാം. യാത്രികൻ ടീം അത് അവിടെ ഉണ്ട്. എന്തുണ്ട്, ഒരുപാട് ഞാൻ കറങ്ങിപ്പോയി. ഞാൻ അപ്പുറത്ത് പോയി, ഇപ്പറ വന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എത്തി. ഇതാ ഇവിടെ എല്ലാം തുടങ്ങിയിട്ടില്ല, എല്ലാരും ഇവിടെ ചുറ്റും ഇരുന്നിട്ടാ ഉള്ളത്. അപ്പൊ ഞാൻ കാണിച്ചുതരാം. രാജ്യങ്ങളിലും കുറച്ച് ആൾക്കാരാണ്.
ആൾക്കാർ മലയാണ്ടാന്റെ ഫോട്ടോ എടുക്കാൻ തന്നെ കേരളത്തിൽ വരുന്നത് 900 കണ്ടിയാണ്. അതുപോലെ വേഴാമ്പലി ഇതോടെ നല്ല മഴക്കാടാണ് കേരളത്തിൽ. വയനാട് എല്ലാവരും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടില്ലാണ്. പക്ഷെ വയനാട് പിന്നെ ഉള്ളോട്ടായിട്ട് ഇത്രയും ഡെപ്തായിട്ട് ഒരു മഴക്കാടുള്ളത് 900 കണ്ടിയാണ്. 936 ഏക്കറോളം ഫോറസ്റ്റാണ് അവിടെ. പിന്നെ അത് രണ്ടു ദിവസം നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്ത പരിപാടി ഉണ്ടാവുക. അതായത് രണ്ട് സൈഡ്, ഒരു ദിവസം ഒരു സൈഡും മറ്റേ സൈഡായിട്ട്. പിന്നെ അതിന് സെൻട്രൽ കൂടുതൽ റോഡ്, ഒരു സൈഡ് പിന്നെ പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്കി മിക്സ് ആയിട്ട് സ്ഥലങ്ങളാണ്. ഒരു സൈഡ് കൂടുതൽ ഫോറസ്റ്റ് ആയിട്ടുള്ള പക്ഷേ രണ്ട് സംഭവത്തിനുള്ളൂ, പ്രൈവറ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ്. രണ്ടിനും ഫുള്ള് മുഴുവനായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. രണ്ട് മൂന്ന് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല റിവർ ട്രക്കിങ് ഒരു സംഭവം അവിടെ സ്ഥിരമായിട്ട് നടത്താറുള്ളത്. പിന്നെ ഇപ്പം മഴയായത് കാരണം അതിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയാൻ നല്ല നല്ല ഒക്കെ ഉണ്ടാവും. പിന്നെ അവിടെ ട്രീ ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കേവ്സ്, വരുന്നവർക്ക് നല്ലൊരു മുതലായിരിക്കും, നല്ലൊരു ഇട്ടായിരിക്കും, നല്ലൊരു ക്യാമ്പിംഗ് ആയിരിക്കും. 1700 പേർക്ക് കാടിനുള്ളൊരു ദിവസത്തെ റിസോർട്ട് സ്റ്റേ, പ്ലസ് 5 നേരം ഫുഡ്. ഇത് ഒരു നല്ല വൈകുന്നേര സമയങ്ങളിലാകുമ്പോഴേക്ക് വെള്ളം കുറെ താണിട്ട് നമുക്ക് സുഖമായിട്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് നടന്നു പോകാൻ പറ്റും. അപ്പം ഇപ്പം നല്ല വെള്ളമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. അത് വേറൊരു ദിവസം നമുക്ക് പോവാം. മണി കഴിഞ്ഞു, പക്ഷെ എന്നാലും നല്ല വെയിലാണ്. അപ്പൊ നമ്മളിവിടുന്ന് ലീവ് ചെയ്യുന്നത് ശരിക്കും എന്ന് വെച്ചാൽ ഈ സമയത്ത് ഒരു മഴ പെയ്തിട്ടുണ്ട്, നല്ല സുഖമായിരുന്നു. പക്ഷെ മഴ ഒന്നും ഇല്ല. അപ്പൊ ബീച്ചിലേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്ക്. അപ്പൊ നമ്മളിവിടുന്ന് ലീവ് ചെയ്യാണ്. ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല ഐസ്ക്രീം കിട്ടുന്നത് സ്റ്റേഡിയത്തിലുള്ള 2 കൂൾബാറിനാണ്. അപ്പൊ ഇനി നമുക്ക് അതും കൂടി കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. സ്റ്റേഡിയത്തിൽ 2 കൂൾബാർ ഉണ്ട്, ഒന്ന് ഐസ്ബർഗും ഒന്ന് അപ്പോസും. ഞാൻ സാധാരണ ഐസ്ബർഗിലാണ് പോവാറുള്ളത്. അപ്പൊ ഇന്നും ഞാൻ ഐസ്ബർഗിലേക്കാണ് പോകുന്നത്. ഞങ്ങളിപ്പോ ഇവിടെ കൊറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ചെയർ കിട്ടിയത്. അത്രയും തിരക്കാണ് ഇവിടെ. നമ്മളിപ്പോ ഓർഡർ ചെയ്തത് സ്നോ റോക്ക് എന്ന് പറയുന്ന ഒരു ഐസ്ക്രീമാണ്. ഇത് മാജിന്റെ ഫ്രണ്ട് മാജിക്ക് പറഞ്ഞു കൊടുത്തതാണെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു അവരെ ഇഷ്ടമല്ലേ അത് തന്നെ ഓർഡർ ചെയ്യാന്ന്. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഐസ്ക്രീം ഒന്നും തണുത്ത ഭക്ഷണം ഒന്നും കൂടുതൽ കഴിക്കാറില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കഴിക്കുന്നില്ല, കാരണം എന്റെ സൗണ്ട് പെട്ടെന്ന് പോയി കിട്ടും. ഐസ്ക്രീം കുടിച്ചു കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോകുന്നതാണ്, കാരണം ടൈം ഓൾറെഡി 6:30 ആയി. ഞാനിപ്പോ വീട്ടിൽ തിരിച്ചെത്തി, പിന്നെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ച്. അപ്പം ഈ മീറ്റപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു യൂഷ്വൽ ടോക്കും പിന്നെ നമ്മുടെ യാത്രികൻ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ഈ മാസം 6ഉം 7ഉം. വയനാട്ടിലേക്ക് 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് നല്ലൊരു പാക്കേജാണ്, കാരണം വെച്ചാൽ പെർ ഹെഡ് 1700 മാത്രമേ ആവുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിനുള്ള വേറെ തന്നെ അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തിരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ മീറ്റിങ്ങിന്റെ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് കുറച്ച് കിച്ചണിൽ പണികളൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള കുഞ്ഞു ബട്ടണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.